Hello friends, welcome to Lina's Bag of Surprises. அப்போ இன்ன நான் உங்களுக்கு காண்ட் ஷேரா போறது ஒரு ஈஸி ஐட்டம் உண்டாக்கാൻ പറ്റുന്ന ஒரு பிரான்ஸ் பிரியாணி ആണ്. நான் இവിടെ யூஸ் ചെയ്തിരിക്കുന്നത് ഒരു 1 kg பிரான்ஸ் ആണ്. പിന്നെ ஜீரா ரைஸ் நான் ஒரு 1 and 1/4 கப் எடுத்துட்டுണ്ട്. அது நல்லவண்ணம் வாஷ் ചെയ്തിട്ട് குக்கி குக்கி எடுத்து ഞാനിവിടെ മാരിനേഷന് ഒരു 2 ടീസ്പൂൺ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടേമറിക്. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഒരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ആവശ്യത്തിന് സോൾട്ട്. ഈ പൊടികളൊക്കെ നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ പ്രോൺസ് ഇതിലേക്ക് ഇട്ടിട്ട് ഞാനൊരു 1/2 അവർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. വലിയ പ്രോൺസ് ആണ് കിട്ടിയത്. ഇനിയിപ്പോൾ ഈ പ്രോൺസിലേക്ക് ഞാനൊരു 1/2 ലൈം സ്ക്വീസ് ചെയ്തിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഗ്രീൻ ചില്ലി 1/3 എണ്ണം, അണിയൻ ചോപ്ഡ് 1, പിന്നെ മിൻറ്റ് ലീവ്സ്, പിന്നെ ടൊമാറ്റോ 1 വലിയ ടൊമാറ്റോ ചോപ്ഡ്, പിന്നെ 1 അണിയൻ സ്ലൈസ്ഡ്, പിന്നെ കുറച്ച് ഗീ, പിന്നെ കുറച്ച് ഹോൾ ഗരം മസാല. എടുത്തിട്ട് അതിൽ കുറച്ച് ഗീ ചൂടാക്കുക. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. പാനിൽ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് സ്ലൈസ് ചെയ്ത അണിയൻ വെച്ചിട്ട് അത് നല്ലോണം ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റിയിട്ട് സെയിം പാനിൽ തന്നെ നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്യാം. ഇവിടെ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു തിക്ക് ബോട്ടം പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഗീ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എണ്ണയായാലും കുഴപ്പമില്ല. എന്നിട്ട് അതിലേക്ക് ഹോൾ ഗരം മസാല ആഡ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യുക. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. പിന്നെ അണിയൻസ്, ചോപ്ഡ് അണിയൻസും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കാം.
വഴലാനായിട്ട് ഞാൻ കുറച്ച് സോൾട്ടും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലീസും കൂടെ ആഡ് ചെയ്തു. ഇപ്പൊ ഓൾമോസ്റ്റ് റെഡി ആയി വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് ടൊമാറ്റോയും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, പെപ്പറ്, കുറച്ച് ഗരം മസാല പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ആ മിന്റ് ലീവ്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്യാം. ഈ മസാലയ്ക്ക് കുറച്ച് നേരം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുക്ക്ഡ് റൈസ് ഉണ്ടല്ലോ, അത് പ്രോൺസിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. റൈസും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാനൊരു അടുപ്പ് വെച്ചിട്ട് അതിനെ ഒരു 5 to 7 മിനിറ്റ്സോളം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റി പ്രോൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ.